രാജ്യത്തിന്ന് 10 സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് നോക്കാം. രാജ്യത്തു നിന്നും ഇന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് വരുന്നത് ആശ്വാസ വിവരങ്ങൾ തന്നെയാണ്. കാരണം 24 മണിക്കൂറിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കുറവുകൾ വരുന്നുണ്ട്. അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ കാര്യത്തിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാണുന്നത് പ്രധാനപ്പെട്ട 10 സംസ്ഥാനങ്ങളാണ്. ഈ 10 സംസ്ഥാനങ്ങളിലെ ഇന്നത്തെ സ്ഥിതി വിവര കണക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അധികം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഹാരാഷ്ട്ര മുതൽ ഇങ്ങറ്റം കേരളത്തിൽ വരെ ഏറ്റവും കുറച്ച് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളം അടക്കമുള്ള 10 സംസ്ഥാനങ്ങളിലെ സ്ഥിതി വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം 2918 ആണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഏറ്റവും അധികം രോഗികളുള്ള സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയാണ്. പക്ഷേ അവിടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയുണ്ട്. 1578 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഡൽഹിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. 1242 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മധ്യപ്രദേശിൽ 1120 കേസുകൾ, രാജസ്ഥാനിൽ 1023 കോവിഡ് പോസിറ്റീവ് കേസുകൾ, ഗുജറാത്തിൽ 871 കോവിഡ് പോസിറ്റീവ് കേസുകൾ, തെലങ്കാന ഉത്തർപ്രദേശിൽ 773 കോവിഡ് പോസിറ്റീവ് കേസുകൾ, തെലങ്കാനയിൽ 698 കോവിഡ് പോസിറ്റീവ് കേസുകൾ, ആന്ധ്രാപ്രദേശിൽ 534 കോവിഡ് പോസിറ്റീവ് കേസുകൾ. കേരളത്തിൽ ഏറ്റവും കുറച്ച് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലാണ്. 394 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.